Hi friends, I'm going to share some relaxing skin. So, this video is a kunni lip balm collection video. So, if you want to see the lip balm collection, you can see the lip balm collection. I will show you how to make lip balm. Tinted types lip balms ok inde pinne color change aanu lip balms inde pinne idella sadharana lip balms unda appo namukku aadyam thana sadharana lip balms lote kadakam sadharana lip balms enikku ithrem unde idu ende mathralla to cheladu cheechide ok inde appo first thana naan veedichikunnathu ingantokka type aanu idu rcm indeyum idu patanjali indeyum aanu idokke normal aanu colorless ana consider ingantiyana tube slanted appo ad apply cheyan easy irikum kando colorless ana pinna Patanjali ide idu color undo idinum color illa nu thonu 15 oru light pink undu pashche ennalum adu transparent pole thaniyana taalatha And in the pair of pizza on so then partners Pinola the Vadi Diana ಇದರಲ್ಲಿ ನನಗೆ ಪರ ಫ್ಲೇವರ್ಸ್ ಅಂತ ಅಂಜನ್ ಇದ್ದಿರನು ಅರ್ನ ಚೇಸಿಟಾನ ಅದಕ್ಕೆ ನನಗೆ ಗೆಟ್ಟಿಲ್ಲ ಕಾಣಿಕಾಣಿಟ್ಟೆ ಇದು ಫಸ್ಟ್ ಒನ್ ನಾನು ಎತ್ತಕೊಂಡೆ ಮಿಂಟ್ ಫ್ಲೇವರ್ ಆನ ಎಲ್ಲ ಫ್ಲೇವರನ ಪಲಪಲ ಟೈಪ್ ಪ್ರಾಪರ್ಟೀಸ್ ಇದೆ ಇದು ಆಕ್ಟಿವ್ ಯುವಿ ಬ್ಲಾಕ್ ಮಿಂಟ್ ಲಿಪ್ ಬಾಮ್ ಆನ ಇದು ನಾನು ಅಮೆಜಾನ್ ನಿಂದ ಮೇಡಿಸಿದಾನ ಈ ಲಿಪ್ ಬಾಮ್ಸ್ ഇത് വില കുറവാണ് 45 കണ്ടായിരുന്നു റുപ്പീസ് ഇത് സെറ്റ് ആയിട്ട് കിട്ടിയപ്പോൾ വില കുറവിനാണ്ടിരുന്നു കിട്ടിയത് അപ്പോൾ ഞങ്ങൾ മേടിച്ചു ഇത് കഴിഞ്ഞ കൊല്ലം കണ്ട് മേടിച്ചതാ കുറേ നാളത്തേക്ക് നിൽക്കുന്നുണ്ട് ഇപ്പോഴും കണ്ടോ നിറച്ചിരിപ്പാണ് പിന്നെ ഉള്ളത് ഓറഞ്ച് ലിപ് ബാം റിന്യൂവൽ തെറാപ്പിയുടെയാണ് പിന്നെ സ്ട്രോബെറി ലിപ് ബാം അൾട്രാ മോയ്സ്ചർ ലോക്ക് പിന്നെ ബ്ലൂബെറി ലിപ് ബാം ആക്റ്റീവ് ബയോ റിപ്പയർ ഫോർമുല ഇതൊക്കെ കളർ കാണുന്നതേ ഉള്ളൂ ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് കാണിച്ചുതരാം കണ്ടോ എല്ലാം ട്രാൻസ്പാരൻ്റ് ആണ് ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ലിപ് ബാമിലോട്ട് കടക്കാം ഇതൊക്കെയായിരുന്നു എൻ്റെ നോർമൽ ടൈപ്പ് ഇനി നമുക്ക് ടിൻറ്റഡ് അല്ല കളർ ചേഞ്ചിങ് ലിപ് ബാംസിലോട്ട് കടക്കാം കളർ ചേഞ്ചിങ് ലിപ് ബാംസ് എനിക്കാകെ രണ്ടെണ്ണം ഉള്ളൂ ഇത് ഫേസസ് കാനഡയുടെയാണ് എപ്പിക് ലിപ്സ് സ്ട്രോബെറി ഫ്ലേവറാണ് സ്മെല്ല് എനിക്ക് ഇതൊരു മരുന്നിൻ്റെ സ്മെല്ലാണ് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പനിയുടെ ഇതല്ലേ പനിയുടെ ഒരു പിങ്ക് കളർ ഡോളോ അല്ലത് ഡോളോടെ സ്മെല്ല് അപ്പോൾ ഇത് നമ്മുടെ ലിപ്സിൻ്റെ PH ലെവലിൻ്റെ അനുസരിച്ച് കളർ ചേഞ്ച് ആണ് ഇതാണ്
ഞാൻ ഇട്ട് കാണിക്കാം. കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത്. ഇത്ര ഉണ്ട് ഇതിൻ്റെ ഇത്. നല്ലതുകൊണ്ടിരിക്കാൻ തോന്നുന്നു. പിന്നെ അടുത്തത് ബേബി ലിപ്സ് ബ്ലൂം മേബലിൻ്റെ ആണ്. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറ് വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കളറ് വരുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഈ രണ്ടെണ്ണമായിരുന്നു എൻ്റെ കളർ ചേഞ്ചിങ് ലിബാംസ്. ഇനി നമുക്ക് അടുത്തത് ടിൻഡഡ് ലിബാംസിലോട്ട് പോവാം. ടിൻഡഡ് ലിബാംസ് എനിക്ക് എല്ലാം ഉള്ളത് മേബലിൻ്റെ ആണ്. ഇതെനിക്ക് മേബലിൻ ബേബി ലിപ്സ് ബ്രൈറ്റ് ഔട്ട് ലൗഡാണ്. ഇതൊരു മിൻറ്റിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കളറ് വിവിഡ് പീച്ച് ആണ്. ദി ബ്രൈറ്റ് കളർ. പിന്നുള്ളത് ബേബി ലിപ്സ് പിങ്ക് അലേർട്ട് ആണ്. ഇത് മേബലിൻ്റെ ബ്രൈറ്റ് ഔട്ട്ലാർട്ട് ബേബി ലിപ്സ് ആണ്. ഇതിൻ്റെ കളറാണ് പിങ്ക് അലേർട്ട്. ഇതിനും ഒരു മിൻറ്റിൻ്റെ സ്മെല്ല് തന്നെയാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കളേഴ്സ് ആണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. ഈ വിവിഡ് പീച്ചിന്റെ ഇത്, പിന്നെ പിങ്ക് അലേർട്ടിന്റെ ഇത്. ഇത് രണ്ടും നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് മേബലിന്റെ ബേബി ലിപ്സ്. അപ്പൊ ഇത് മേബലിൻ്റെ ആലിയ ഭട്ട് ലിമിറ്റഡ് എഡിഷനാണ് ബേബി ലിപ്സിൻ്റെ. അപ്പൊ ഇത് ഞങ്ങള് ഒറ്റ ലൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെക്കാളും കൂടുതൽ കളറുള്ളതുണ്ട്. ഇതുപോലെ ലിപ്സ്റ്റിക് പോലെ തന്നെ ഇരിക്കണത്, പക്ഷെ ഞങ്ങൾ ലൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കളർ ഞാൻ കാണിക്കാം. ഇതാണ് ഏറ്റവും ലൈറ്റസ്റ്റ് കളർ. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡാർക്കനായി വരും. ഇന്ന് സ്മെല്ലില്ല. ഇപ്പൊ നേരത്തെ കാണിച്ച കളർ ചേഞ്ച് ആയത് കണ്ടോ, ദിസ് വൺ. ഇതിന്റെ കളർ ചേഞ്ച് ആയത് ഇത്. ഇതൊരു ലൈറ്റ് പിങ്ക് ആണ്. ഇതിപ്പോ കയ്യിലായതുകൊണ്ടാണ് ലൈറ്റ് പിങ്ക്. നമ്മുടെ ലിപ്സിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡാർക്കും. അപ്പൊ ഈ കാണിച്ച ലിബാംസ് എല്ലാം നമ്മുടെ ലിപ്സിൽ നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇത്രയുള്ളൂ എൻ്റെ ഈ കുറച്ചൊരു കുഞ്ഞു കളക്ഷൻ്റെ ലിബാമിൻ്റെ വീഡിയോ. അപ്പൊ ഈ ലിബാംസ് എല്ലാം ഒരുവിധം എല്ലാം കടലിൽ കിട്ടുന്നതാണ്. അപ്പൊ ഇത് എവിടെ കിട്ടുന്നുള്ള വിഷമമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.